നമസ്കാരം. ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിയ മുന്തിരിച്ചെടികൾ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളരുമോ എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യമായി ആമസോണിൽ നിന്നും വാങ്ങിയ മുന്തിരിച്ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സോട്ടിക് ബ്യൂട്ടി, റെഡ് ഫ്ലെയിം സീഡ്ലെസ്, ടിയർ ഡ്രോപ്സ്, ഗം ഡ്രോപ്സ്, മൂൺ ഡ്രോപ്സ്, വെനേസ. അടുത്തതായി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ മുന്തിരിച്ചെടികൾ: മസ്കഡൈൻ ഗോൾഡൻ ഗ്രേപ്സ്, ഓട്ടം റോയൽ സീഡ്ലെസ്, റാസ്മറ്റാസ് മസ്കഡൈൻ സീഡ്ലെസ്, തോംകോഡ് സീഡ്ലെസ്, ഫ്ലെയിം സീഡ്ലെസ്, കറ്റാബ ഗ്രേപ്സ്, റെഡ് ഫ്ലെയിം സീഡ്ലെസ്, ഹിമറാഡ് സീഡ്ലെസ്. ഓർഡർ ചെയ്തതനുസരിച്ച് നന്നായിട്ട് പാക്ക് ചെയ്ത് പറഞ്ഞ സമയത്തിന് മുൻപേ തന്നെ ആമസോണും ഫ്ലിപ്കാർട്ടും മുന്തിരിച്ചെടികൾ അയച്ചു തന്നിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഏകദേശം 90% മുന്തിരിച്ചെടികളും നല്ല ആരോഗ്യമുള്ളവയായിരുന്നു. കുറച്ച് മുന്തിരിച്ചെടികൾ അടുത്തുള്ള ഒരു ചെടി നഴ്സറിയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. ആദ്യമായി ചെറിയ കവറിൽ കിട്ടിയ മുന്തിരിച്ചെടികളെ വലിയ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടുകയാണ് ചെയ്തത്. മേൽമണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും ചേർന്ന മിശ്രിതത്തിലേക്കാണ് നട്ടത്. നട്ടുകഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ പുതിയ തളിരിലകൾ വരുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഏകദേശം 1 മാസം കഴിയുമ്പോൾ തന്നെ മുന്തിരിച്ചെടികൾ നന്നായി വേര് പിടിച്ചു കിട്ടും. നന്നായി വേര് പിടിച്ചു കിട്ടിയ മുന്തിരിച്ചെടികളെ അടുത്തതായി മണ്ണിലേക്ക് തന്നെ നടുകയാണ് ചെയ്തത്. നന്നായി വളരാനായിട്ട് പന്തലും കെട്ടിക്കൊടുക്കണം. ഈ ഒരു രീതിയിൽ വളർത്തിയാൽ ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും മുന്തിരിച്ചെടികൾ വളർത്തിയെടുക്കാൻ സാധിക്കും. കുറച്ച് സ്ഥലമുള്ളവർക്കും ഈ രീതി പ്രയോജനപ്പെടുത്താം. ഗ്രോ ബാഗിലും കുറച്ച് മുന്തിരിച്ചെടികളെ വളർത്തിയെടുക്കാനുള്ള ഒരു പരീക്ഷണവും നടത്തുന്നുണ്ട്. ഏകദേശം 1-2 മാസങ്ങൾക്ക് ശേഷമുള്ള വളർച്ചയാണ് ഈ കാണുന്നത്. എല്ലാ മുന്തിരിച്ചെടികളും നന്നായി വളർന്ന് തുടങ്ങിയിട്ടുണ്ട്. ഗ്രോ ബാഗിൽ നട്ട മുന്തിരിച്ചെടികളും നന്നായി വളരുന്നുണ്ട്. ഈ രീതിയിൽ നടുകയാണെങ്കിൽ നമുക്ക് സൗകര്യമായ ഏത് സ്ഥലത്തും വളർത്തിയെടുക്കാൻ സാധിക്കും. ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കും ഈ രീതിയിൽ മുന്തിരിച്ചെടികൾ വളർത്താവുന്നതാണ്. ചെടി നഴ്സറിയിൽ നിന്നും വാങ്ങി ഗ്രോ ബാഗിൽ നട്ട മുന്തിരിച്ചെടിയാണ് ഈ കാണുന്നത്. ഈ ചെടികളും നന്നായി വളരുന്നുണ്ട്. ഇത് ഏകദേശം പിന്നെയും 2 മാസങ്ങൾക്ക് ശേഷമുള്ള വളർച്ചയാണ്. ഇപ്പോഴും നന്നായി വളർന്ന് വരുന്നുണ്ട്. ഇത് ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷമുള്ള വളർച്ചയാണ്. എല്ലാ മുന്തിരിച്ചെടികളും നല്ല ആരോഗ്യത്തോടെ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു.
ഇന്ത്യയിൽ മധ്യഭാഗത്തുള്ള ഭൂപ്രദേശങ്ങളാണ് മുന്തിരി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ജമ്മുകാശ്മീർ, ആസാം എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മുന്തിരി വളരുന്നത്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ ഒഴികെ ബാക്കി എല്ലാ പ്രദേശങ്ങളും മുന്തിരി കൃഷിക്ക് അനുയോജ്യമാണ്. ഞാൻ മുന്തിരിച്ചെടികൾ നട്ടിരിക്കുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്താണ്. നമുക്ക് മലയാളികൾക്ക് വേണ്ടി ഒരു പരീക്ഷണം നടത്തുകയാണ്. മലയാളികളെ പറ്റി പറയുകയാണെങ്കിൽ മലയാളികൾ എത്താത്തതായിട്ട് സ്ഥലങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ബാക്കിയുള്ള അനുകൂല സാഹചര്യമുള്ള രാജ്യങ്ങളെപ്പറ്റി കൂടെ പെട്ടെന്നൊന്ന് പറയാം. ഏകദേശം 1,000,000 ടണ്ണിന് മുകളിൽ മുന്തിരി വിളയുന്ന 17 രാജ്യങ്ങളും 1 മുതൽ 10 ലക്ഷം ടണ്ണിനിടയിൽ 33 രാജ്യങ്ങളിലും 10,000-നും 1,00,000-നും ഇടയിൽ 25 രാജ്യങ്ങളും 10,000 ടണ്ണിന് കുറവായി മുന്തിരി വിളയുന്ന 19 രാജ്യങ്ങളും അങ്ങനെ ഏകദേശം 100-ഓളം രാജ്യങ്ങളിൽ നന്നായി തന്നെ പലതരത്തിലുള്ള മുന്തിരി കൃഷി ചെയ്യുന്നുണ്ട്. ഈ ഒരു വേൾഡ് മാപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഏതൊക്കെ രാജ്യങ്ങളിലാണ് മുന്തിരി കൃഷി ചെയ്യുന്നതെന്ന്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതിനനുകൂലമായിട്ടുള്ള കാലാവസ്ഥയും ആയിരിക്കും. അടുത്തതായി മുന്തിരി ചെടികൾക്ക് വേണ്ട കാലാവസ്ഥയെപ്പറ്റി പറയാം. 100% സൂര്യപ്രകാശം ഏറ്റവും അത്യാവശ്യമാണ്. ഒരു വർഷത്തെ ശരാശരി മഴ ഏകദേശം 900 മില്ലിമീറ്ററിന് താഴെ ആയിരിക്കണം. ഹ്യൂമിഡിറ്റി നോർമലായിരിക്കണം. താപനില ഏകദേശം 30 മുതൽ 35 ഡിഗ്രി വരെ ആയിരിക്കണം. ഇതൊക്കെയാണ് ഏകദേശം മുന്തിരിച്ചെടികൾക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ. ഇനി ഞാൻ മുന്തിരി നട്ടിരിക്കുന്ന ഇവിടെയുള്ള കാലാവസ്ഥ എന്താണെന്നുള്ളത് പറയാം. ഏകദേശം ഒരു 30 മുതൽ 40% സൂര്യപ്രകാശം മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. ഒരു വർഷത്തെ ശരാശരി മഴയെന്ന് പറയുന്നത് 2,500 മുതൽ 3,000 മില്ലിമീറ്റർ വരെയാണ്. മഴ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹ്യൂമിഡിറ്റിയും ഏറ്റവും കൂടുതലായിരിക്കും. താപനില ഏകദേശം 30 മുതൽ 35 ഡിഗ്രി വരെയാണ്. ഈ ഒരു സാഹചര്യം ശരിക്കും മുന്തിരി കൃഷിക്ക് ഒട്ടും അനുയോജ്യമായിട്ടുള്ളതല്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പോലും ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നുമുള്ള മുന്തിരിച്ചെടികൾ വളരെ നല്ല ആരോഗ്യത്തോടെ വളർന്ന് നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. ഇതാണ് ഓരോ മുന്തിരിച്ചെടിയുടെയും ഏകദേശം 8 മാസമായപ്പോഴുള്ള വളർച്ച. ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നുമുള്ള മുന്തിരിച്ചെടികൾ വളരെ നന്നായി നല്ല ആരോഗ്യത്തോടെ വളരും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത്.